എം പി സ്ഥാനം രാജിവെച്ച് മത്സരിച്ച് തോറ്റാലും വീണ്ടും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുമോ അത് ജനാധിപത്യ മര്യാദയല്ലെങ്കിലും ബി ജെ പി സർക്കാർ അതും ചെയ്തിരിക്കും അതിന് തെളിവായിതാ എം പി സ്ഥാനം രാജിവെച്ച് പശ്ചിമ ബംഗാളിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ വ്യക്തിയെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വീണ്ടും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു ബംഗാളിൽ മത്സരിച്ച സ്വപൻദാസ് ഗുപ്തയാണ് വീണ്ടും ആയത് കഴിഞ്ഞ മാർച്ചിലാണ് സ്വപൻദാസ് ഗുപ്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എം പി സ്ഥാനം രാജിവെച്ചത് മാധ്യമ പ്രവർത്തകൻ കൂടിയായ സ്വപൻദാസ് ഗുപ്ത രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹം താരകേശ്വർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എന്നാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തൃണമൂൽ നേതാവ് മെഹുബ മൊയ്ത്ര ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന എം പിമാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത കൽപ്പിക്കുന്ന ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മെഹുബ മൊയ്ത്ര വിമർശനമുയർത്തിയത് ഇതിനെ തുടർന്നാണ് സ്വപൻദാസ് എം പി സ്ഥാനം രാജിവെച്ച് മത്സരിക്കേണ്ടി വന്നത് എന്നാൽ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വപൻദാസ് ഗുപ്ത തൃണമൂൽ കോൺഗ്രസിന്റെ രാമേന്ദു സിൻഹരയോട് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് തോറ്റത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്യസഭയിലേക്ക് വ്യക്തികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുക സാഹിത്യം ശാസ്ത്രം കായികം കല സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വ്യക്തികളെയാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യാറുള്ളത് ശോപൻദാസ് ഗുപ്ത മാധ്യമപ്രവർത്തനത്തിലൂടെ ചെയ്ത മഹത്തായ സാമൂഹിക സേവനം അത്രമേൽ വിലപ്പെട്ടതും മറക്കാനാവാത്തതുമായതിനാലാവാം ജനാധിപത്യ ഇന്ത്യയെ ഭരണകൂടം ഇങ്ങനെ പരിഹസിക്കുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്